മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ കൈവിട്ട ബി ജെ പി നേതൃത്വം. മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാകും. വിവരങ്ങൾ സിബി നൽകും. സിബി, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? വിനു, മധ്യപ്രദേശിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻ യാദവ് മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരം ലഭിക്കുന്നത്. അതായത് ഭോപ്പാലിൽ കേന്ദ്ര നിരീക്ഷകരുടെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് ഡോക്ടർ മോഹൻ യാദവ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും സാധ്യതാ പട്ടികയിൽ ഒരിടത്ത് പോലും ഈ മോഹൻ യാദവിന്റെ പേര് ഇടം നേടിയിരുന്നില്ല. ഏതായാലും അവിടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെയും അതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും പേരുകൾ, കേന്ദ്രമന്ത്രിമാരടക്കം എല്ലാവരുടെയും പേരുകൾ അവിടെ ഉയർന്നു വന്നിരുന്നു. അപ്രതീക്ഷിതമായി ഇപ്പോൾ ഈ മോഹൻ യാദവിന്റെ പേര് ഉയർന്നു വന്നിരിക്കുകയാണ്. മോഹൻ യാദവിന് മുഖ്യമന്ത്രിയായി അവിടെ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ 2013 മുതൽ ഉജ്ജയിൻ ദക്ഷിണ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ഈ ഡോക്ടർ മോഹൻ യാദവ്. നിലവിൽ 2020 മുതൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ഡോക്ടർ മോഹൻ യാദവ്. 2013 മുതൽ തന്നെ ഉജ്ജയിൻ ദക്ഷിണ മേഖല മണ്ഡലത്തിൽ നിന്നും MLA ആയി 2013-ലും പിന്നീട് 2018-ലും, അതിനുശേഷം ഇപ്പോൾ 3-ാം തവണയാണ് അദ്ദേഹം ഉജ്ജയിൻ ദക്ഷിണ മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏതായാലും അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ ഡോക്ടർ മോഹൻ യാദവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ RSS വ്യക്തമായ RSS സ്വാധീനമുള്ള ഒരു വലിയ RSS എന്ന നിലയിലാണ് ഡോക്ടർ മോഹൻ യാദവ് അവിടെ മുഖ്യമന്ത്രിയായി വരുന്നതാണ്. OBC സംബന്ധമുള്ള വിഭാഗം നേതാവ് കൂട്ടപ്പെട്ട ഒരു ദിവസം ഡോക്ടർ മോഹൻ യാദവിന് മധ്യപ്രദേശിൽ ലഭിച്ചിട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൌഹാന്റെ ശരി, മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ കൈവിട്ട BJP നേതൃത്വം. മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാകും. വിവരങ്ങളാണ് സിബി നൽകിയത്.